വേർപാടിൽ ദുഃഖിച്ച് മിലിമിച്ച് മരിക്കുന്ന വാത്സല്യനിധികളായ മക്കളോടും സഹോദരങ്ങളോടും ബന്ധപ്പെട്ട സകലരോടും ബലഹീനായ നമുക്ക് വ്യക്തിപരമായും നാം പ്രതിനിധാനം ചെയ്യുന്ന അനുഗ്രഹീതമായ കണ്ടരാണ്ട് ഭദ്രാസനത്തിൻ്റെയും അതിലെ ഭക്തസംഘടനകളുടെയും അതിലെ ശ്രേഷ്ഠതയേറിയിരിക്കുന്ന ദൈവാലയമായ ഒണകോർ സഹിയോൻ യക്കോബായ സുറിയാനി പള്ളിയുടെയും ഇന്ന് ഈ ഭവനത്തിൻ്റെ കണ്ണുനീരൊപ്പുവാൻ സാന്ത്വനമേകുവാൻ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നിട്ടുള്ള ബന്ധുമിത്രാദികൾ ചർച്ചക്കാർ സ്നേഹിതന്മാർ തുടങ്ങി സകലരോടും ചേർന്ന് അനുശോചനം രേഖപ്പെടുത്തട്ടെ. കർത്താവ് പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ മുഖാന്തരമായി നമ്മേവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം ഭാഗ്യം കനിഞ്ഞരുളിയ ഒരു പിതൃത്വമാണ് ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വന്തം മക്കളുടെയും ബന്ധപ്പെട്ട സകലരുടെയും നന്മകൾ കണ്ട് ആസ്വദിച്ച് അവർ അദ്ദേഹം അടിസ്ഥാനമിട്ട നിർമ്മലമായിരിക്കുന്ന സത്യത്തിലും ആ സ്നേഹത്തിലും സന്തോഷത്തോടുകൂടി വളർന്നു വരുന്നത് കണ്ട് ഇന്ന് ദൈവസന്നിധിയിലേക്ക് അദ്ദേഹം യാത്രയാകുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരമുള്ള അനുഗ്രഹീതമായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. വാത്സല്യ സഹോദരങ്ങളെ, സർവശക്തനായ ദൈവം അല്പം പ്രയാസങ്ങളുടേതായിരിക്കുന്ന അനുഭവം അന്ത്യനിമിഷങ്ങളിൽ നൽകി കുഞ്ഞുങ്ങൾക്ക് ശുശ്രൂഷിക്കുവാനും അദ്ദേഹത്തിന് അനുദപിക്കുവാനും ഒക്കെയുള്ള ആ വലിയ അവസ്ഥ ദൈവം അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. ഒരു സത്യവിശ്വാസിക്ക് അനുസരണമായിരിക്കുന്ന രീതിയിൽ തൻ്റെ ജീവിതം പര്യവസാനിപ്പിച്ച് കർത്താവിൻ്റെ പരിശുദ്ധ സഭയാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കൂദാശകളും സുബോധത്തോടും സന്തോഷത്തോടും കൂടി ഏറ്റുവാങ്ങി സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള സ്വർഗയാത്ര അദ്ദേഹം ആരംഭിച്ചു. മനുഷ്യൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് അവൻ മരിക്കുമ്പോഴാണ്. അത്രയും നാൾ ലോകത്തിൽ ജീവിച്ചതിന് ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥം സങ്കല്പിക്കാവുന്നത് അവൻ മരിക്കുമ്പോഴാണ്. പക്ഷെങ്കിൽ ഈ അവസ്ഥയെക്കുറിച്ച് പുണ്യപ്പെട്ട പിതാക്കന്മാരും പരിശുദ്ധരായ അപ്പോസ്തോലന്മാരും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് മരണമല്ല, കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന അവസ്ഥയാണ് എന്നാണ്. ആദിയിൽ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ആദ്യ കുടുംബത്തിന് അടിസ്ഥാനമിട്ടു. അവനെ ഏതെൻ്റെ പർദീസായിലാക്കി കൽപ്പനകൾ കൊടുത്തു. അവനോട് പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെങ്കിൽ ആദാം ഫലം ഭക്ഷിച്ചു, പിന്നെയും 930 വർഷം ജീവിച്ചിരുന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം ഒരിക്കലും അസത്യമാകുകയില്ലല്ലോ. മരണം എന്നാൽ എന്താണ്? സർവശക്തനായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഒരു വ്യക്തി വേർപെടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് മരണം എന്ന സംജ്ഞ കൊണ്ട് വിശുദ്ധ വേദം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ ഈ അവസ്ഥയെക്കുറിച്ച് തെസലോനിക്കൻ ലേഖനത്തിൽ 1:4-12 ഭാഗങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ വിവക്ഷിക്കുന്നത്, എൻ്റെ സഹോദരന്മാരെ, നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ 12 തിരുവചന ഭാഗങ്ങളിൽ കൂടെ തങ്ങളുടെ വാങ്ങിപ്പോയവരെ ഓർത്ത് വ്യസനിച്ചിരുന്ന തെസലോനിക്കരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർക്ക് എഴുതുന്നത് എന്തെന്നാൽ, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന ദിവസം
കണ്ണിമിക്കുന്നത് പോലെ അത്ര ചടുതിയിൽ വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കർത്താവിനോടുകൂടി ആയിത്തീരുവാൻ മേഘങ്ങളിൽ നാം എടുക്കപ്പെടും. ഇതെല്ലാം സ്വർഗീയ സത്യങ്ങൾ പരിശുദ്ധനായ അപ്പോസ്തലൻ വിവരിച്ചു തരുന്നത് ഭൗമിക സഭയിലുള്ള നമ്മുടെ പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതാ നിഴലായ പഴയ നിയമത്തിൽ പ്രവാചകനായ യെഹെസ്കേലിനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്ത് മരിച്ചു കിടന്ന നിഹതന്മാരുടെ അസ്ഥികൂമ്പാരങ്ങൾ കിടക്കുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോയി അവനോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഒരു ശിശുവിനെ പോലെ പ്രവാചകൻ മറുപടി പറഞ്ഞു, യഹോവയെ അത് അങ്ങ് മാത്രം അറിയുന്നു. യഹോവയായ ദൈവം ഇപ്രകാരം യെഹെസ്കേൽ പ്രവാചകനോട് കൽപ്പിച്ചു, മനുഷ്യപുത്ര, നീ കാറ്റിനോട് പറയുക, കാറ്റെ നാല് ഭാഗത്ത് നിന്ന് മൂതി മരിച്ചു കിടക്കുന്ന നിഹതന്മാരുടെ അസ്ഥികൂമ്പാരങ്ങളുടെ മേൽ അടിക്കുക. പ്രവാചകൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പ്രവചിച്ചു പറഞ്ഞു, കാറ്റ് ഊതി മരിച്ചു കിടന്ന ആ ആളുകളുടെ അസ്ഥികൂമ്പാരങ്ങളുടെ മേലായത് അടിച്ചപ്പോൾ മജ്ജയും മാംസവും വെച്ചത് ഉയർത്തെഴുന്നേറ്റതായി നിഴലായ പഴയ നിയമത്തിൽ ദൈവം പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ പൂർണ്ണതയുടെ പര്യായമായ പുതിയ നിയമത്തിൽ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മെസ്സീഹ അവിടുന്ന് ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും മാത്രമല്ല പുനരുത്ഥാനം ചെയ്ത് പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയിലേക്ക് നമ്മെ അവിടുന്ന് വിളിച്ചടുപ്പിക്കുകയാണ്. ആദിമ സഭ കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന തന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ആദിമ സഭയുടെ നടുവിലേക്ക് വാതിലടയ്ക്കപ്പെട്ടിരിക്കെ കർത്താവ് എഴുന്നള്ളിച്ചെന്ന് അവരോട് കൽപ്പിച്ചു, നിങ്ങൾക്ക് സമാധാനം. ആ അവരുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളിച്ചെന്ന കർത്താവിനെ അവർ കൈകൊണ്ട് സ്പർശിച്ച് അറിഞ്ഞു, കണ്ണുകൊണ്ട് കണ്ട് അറിഞ്ഞു, ചെവി കൊണ്ട് കേട്ട് അവനെ മനസ്സിലാക്കി. ചുരുക്കി പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കർത്താവിനെ അവർ മനസ്സിലാക്കി. പക്ഷെങ്കിൽ അവിടുന്ന് അവരുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നത് വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഭൗമികമായിരിക്കുന്ന അവസ്ഥകൾക്ക് ബാന്ധവം ഏൽപ്പിക്കുവാൻ കഴിയാത്തതാണ് പുനരുത്ഥാനത്തിന്റെ ശരീരം എന്ന് പറയുന്നത്. പുനരുത്ഥാനത്തിന്റെ ശരീരം ഭൗമികമായിരിക്കുന്ന അവസ്ഥകൾക്ക് ബന്ധനമേൽപ്പിക്കുവാൻ സാധിക്കാത്തതാണ്. ഇതാ ഇന്ന് ഈ പിതാവ് ദൈവത്തിന്റെ കൽപ്പനയാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് ആ പുനരുത്ഥാനത്തിന്റെ ശരീരത്തെ പ്രാപിക്കുവാനാണ്. നാം എല്ലാവരും അപ്പോസ്തലൻ വിവക്ഷിക്കുന്നത് പോലെ മുമ്പ് പിമ്പുമായി ഈ അവസ്ഥയെ പ്രാപിക്കുവാൻ തക്കവണ്ണം കടന്നു പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിലെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഈ അവസ്ഥയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്ക കാലഘട്ടമായിട്ട് നമുക്ക് കണക്കാക്കുവാൻ കഴിയണം. വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ ഈ അനുഗ്രഹീത കുടുംബത്തോടുള്ള എൻ്റെ ബന്ധവും ചേർച്ചയും അത് പൈതൃകമായിരിക്കുന്ന വാത്സല്യം എനിക്ക് പകർന്നു തന്ന ഈ പിതാവിൽ കൂടെ ഇദ്ദേഹത്തിന്റെ അനുഗ്രഹീതരായിരിക്കുന്ന മക്കളിൽ കൂടെ സംജാതമായിട്ടുള്ളതാണ്. ഞാൻ അമേരിക്കൻ മദ്രാസിനത്തിന്റെ ശുശ്രൂഷയിലായിരുന്നപ്പോൾ പ്രിയപ്പെട്ട ജോളിയും കുടുംബവും പ്രിയപ്പെട്ട സിജിമോനും കുടുംബവും ഒക്കെ ബലഹീനായ നമ്മെ സ്വന്ത സഹോദരനെയോ സ്വന്ത പിതാവിനെയോ പോലെയോ കരുതി സ്നേഹിച്ചതും ബഹുമാനിച്ചതും ഒക്കെ സന്തോഷത്തോടുകൂടി ഓർക്കുന്നു. കർത്തൃ ശുശ്രൂഷയിൽ കണ്ടനാട് ഭദ്രാസനത്തിലായിരുന്നപ്പോൾ പ്രിയപ്പെട്ട സാബു തൻ്റെ ഭൗമികമായിരിക്കുന്ന ആ അവസ്ഥകളിൽ നിന്നുകൊണ്ട് തന്നെ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ പരിശുദ്ധ സഭയ്ക്ക് ഏറെ സഹായമായിരുന്നത് നന്ദിയോടുകൂടി ഓർക്കുന്നു. മക്കളെല്ലാവരും ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഏറെ പ്രാഗൽഭ്യത്തോടുകൂടി സമർപ്പണത്തോടുകൂടി തിരുസഭയുടെ അരുമസന്താനങ്ങളായി
കർത്താവിന്റെ പരിശുദ്ധ സഭയ്ക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നവരായി അവർ ജീവിക്കുന്നത് അതാണ് ഈ പിതാവിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ആകയാൽ ഇന്ന് ഈ പിതാവ് മരിക്കുകയല്ല കർത്താവിൽ നിദ്ര പ്രാപിച്ച് പുനരുദ്ധാനത്തിന്റെ പ്രക്രിയയിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ട അമ്മച്ചിയുടെ മുമ്പിൽ വാത്സല്യനിധികളായിരിക്കുന്ന മക്കളുടെ മുമ്പിൽ ബന്ധപ്പെട്ട സകലരുടെയും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ബന്ധപ്പെട്ട സകലരുടെയും മുമ്പിൽ വിനയപൂർവ്വം ഒരിക്കൽ കൂടെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ ദൈവം പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിലേക്ക് നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുവാൻ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കർത്താവ് അനശ്വരതയുടെ തീരങ്ങളിൽ തൻ്റെ മകനെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ ചേർത്തുകൊള്ളുവാൻ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ നിൻ മരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ശരീരപ്രകാരം മരണം അനുഭവിച്ച ഉത്തമനും മരണമില്ലാത്തവനുമായുള്ള അങ്ങയുടെ ദൈവന്റെ പ്രത്യാശയിൽ നശ്വരമായി ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന അവിടുത്തെയും അതിനു വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ പൂർണ്ണ ആശ്വാസം എന്റെ കർത്താവേ കൽപ്പിച്ചു നൽകണം. അങ്ങയുടെ രാജ്യത്തിലെ വിരുന്നിൽ തോഴന്മാരോടുകൂടെ അങ്ങയുടെ മകനെ പന്തിക്കിരുത്തണമേ. ജീവനുള്ളവനും ജീവൻ നൽകുന്നവനുമായ പരിശുദ്ധാത്മാവായ ഏകദൈവമേ, അവിടുന്ന് ഉത്തമനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. അങ്ങേക്ക് എന്നേക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും വീഴ്ചയും മനുഷ്യരുമായിരിക്കുന്ന നല്ല മഹത്വം ഇടവിടാതെ
സന്നിധാനത്തിങ്കിൽ സമർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യതയുള്ളവരായി ഭവിക്കണമേ. ബാറക്കുമാർ മരിച്ചവരെ പുനരുത്ഥാൻ ജീവിക്കുന്നവനും അവരടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിനും സകല ആത്മാക്കളുടെയും ജഡങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിറയേറ്റുകയും ചെയ്യുന്നവനും മനുഷ്യന്റെ ആയുഷ്കാലത്തിന് പരിമിതി നിർണയിക്കുകയും മരണമുഖേന അതിനെ അഴിച്ച് മായിച്ച് കളയുകയും അക്ഷയവും മനുഷ്യരുമായ ജീവിതത്തിനായിട്ട് വിളിച്ച് നേൽപ്പിക്കുകയും ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ സവസംസ്കാര ശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികയിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും ഉത്തമനായ തന്റെ നാമോത്ത് മഹത്വപ്പെടുത്തണം. ബാറക്കുമോർ കുൽക്കുനിയോമോ സോന്നുകായായിരവൽ മീ മഹനീയമായ നിന്റെ പ്രത്യക്ഷതയുടെ ആ അവസാന ദിവസത്തിൽ പരേതാർന്നാശ്രയിതമായിട്ട് ഉത്താനങ്ങൾ പ്രകാശരഹിതമായി തീരുകയും ഭയങ്കരാകാഹളങ്ങൾ ധനിക്കുകയും ശുശ്രൂഷകന്മാരായ മാരാഘമാർ ഭയത്തോട് നിൽക്കുകയും ഭയങ്കരങ്ങളായ പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് സകലരുടെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുകയും ജ്ഞാനികൾ മൗനമായും സമർത്ഥന്മാർ വിസ്മയിച്ചു നിൽക്കുകയും നീതിമാന്മാർ മണവറിയിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകപ്പെടുകയും പുണ്യവാന്മാർ പ്രകാശത്തിൽ ആനന്ദിക്കുകയും ദുഷ്ടന്മാർ പുറത്തെ അന്ധകാരത്തിലേക്ക് അയക്കപ്പെടുകയും വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ശ്രേഷ്ഠന്മാർ ആഹ്ലാദിക്കുകയും പാവികൾ ആഴമേറി കുഴിയിലേക്ക് വിധിക്കപ്പെടുകയും വലതുഭാഗം ജയത്താൽ ശ്രേഷ്ഠതപ്പെടുകയും ഇടതുഭാഗം നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങളും അവരവർ അർഹിക്കുന്നത് പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റ് സമ്പാദിക്കുകയും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതായ സമയത്ത് കാരുണ്യവാന നാഥ നിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവനായ ഈ ദാസനിൽ നിനക്ക് അനുകമ്പ തോന്നണമേ. നിന്റെ വിശുദ്ധ കൈകളാൽ നിർമ്മിക്കപ്പെട്ട് അലങ്കരിക്കപ്പെട്ടതായ വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സഹതാപം തോന്നണമേ. നിന്നെ സ്തുതിക്കുവാനായിട്ട് നിർമ്മിക്കപ്പെട്ട പത്ത് കമ്പിയുള്ള കിന്നരങ്ങളെ കിന്നരത്തെ കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നണമേ. മരണം നശിപ്പിക്കുകയും ചിതലിനും മുഴുവനും കൂടായി തീരുകയും ചെയ്യുന്ന മാനുഷിക ജനനകളെ കുറിച്ചും കോട്ടകളെ കുറിച്ചും നിനക്ക് അനുകമ്പ തോന്നണമേ. പൂഴിയായി തീർന്നിരിക്കുന്ന ഈ സുന്ദരമായ കാലത്തെ കുറിച്ച് നിനക്ക് കരിവുണ്ടാകണമേ. മാമോദീശായ മുദ്രയിടപ്പെട്ടവനും ജീവനുള്ള നിന്റെ തിരുശരി രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനും നിന്നിലുള്ള വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്നവനുമായ ഈ ദാസനിൽ കനിവ് തോന്നണമേ. പ്രീതിയോടുകൂടെ എന്റെ ആത്മാവിനെ കൈക്കൊള്ളുകയും ദുഷ്ടാത്മാക്കളുടെ സ്ഥാനത്തിൽ നിന്ന് കാത്ത് മാലാഖമാരാകുന്ന സേനകളുടെ സഹായത്താലവനെ സംരക്ഷിച്ചുകൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായിട്ട് ഇവനെ വിധിക്കരുത്. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷിച്ചവരോടുകൂടെ നിന്നോടൊരുമിച്ചുള്ള ആനത്തിൽ നിന്ന് ഇവനെ തള്ളിക്കളയരുത്. ജീവപരമായ പുനരുദ്ധാനത്തിനും നിന്റെ വലതുഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്കും ഇവനെ അർഹരാക്കണമേ. ഇവന്റെ കടങ്ങളുടെ മോചനത്താൽ അവനെ ഞാൻ നിപ്പിക്കണമേ. പാപികളും
നിന്റെ ദാസരുമായ ഞങ്ങളെ കരുണാപൂർവമായ നിര്യാണത്തിനും നിന്റെ പൗരക്കാർക്കും വത്സന്മാർക്കും ഉചിതവും നിനക്ക് പ്രീതികരവുമായ നല്ല അവസാനത്തിനും അർഹരാകണമേ. ഞങ്ങളിൽ ഓരോരെ പോലെ നിരായത്തിൽ നിന്ന് എന്നിനും വേദനിക്കപ്പെട്ടവരുമാക്കി തീർക്കരുതേ. സ്നേഹം രക്ഷയും വീണ്ടെടുപ്പും നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധാത്മാവിനുള്ളതാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കുന്ന മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവ്, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന നിന്റെ ഈ ദാസന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിനക്കായി അണയ്ക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും ദൃശ്യതയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കണമേ. ഓദഗരതിൽ വിമലന്മാർ
Hallelujah.
Magar sonup mare hayu furgonu sabra hokil dam dabran set moran valohan furgon ilani shamsiho mel sonagai alohu desvazar mem sulto kadisto maria Holende to kanukwa Amen amen umarnul ko Nyan satyamay ningalod parayunnu ende vadanangal enne chenu vishwasikkunnavane nithya jeevan undu avan nyay visaranil ulpadathe varnathe vittu ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കുവാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധിയോടെയും നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ശവക്കല്ലറകളിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചല്ലി ചെയ്തു. സഹോദരങ്ങളെ, ധൂപ പ്രാർത്ഥനയോടുകൂടെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ പര്യവസാനിക്കുകയാണ്. ഇന്ന് അനുഗ്രഹീതമായിരിക്കുന്ന പരിശുദ്ധ പള്ളിയുടെ വികാരി സഹവികാരി വികാരി അത്രയും ബഹുമാനപ്പെട്ട ആനക്കുടിയിൽ ജോയി അച്ഛൻ, സഹവികാരി കക്കാടിനത്രയും ബഹുമാനപ്പെട്ട എൽദോസച്ചൻ, കൈക്കാരന്മാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി ഭക്തസംഘടനകളുടെ പ്രവർത്തകർ തുടങ്ങി പള്ളിയുടെ എല്ലാ അനുഗ്രഹ അനുഭവങ്ങളോടും ചേർന്ന് ഒരിക്കൽ കൂടെ അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന തുറകളിൽപ്പെട്ട അനേകം പേർ ഇന്നിവിടെ അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഗ്രാമപിതാവ് ബ്രഹ്മപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അത്രയും നമുക്ക് പ്രിയപ്പെട്ട സാബു, അതുപോലെ തന്നെ മുൻമന്ത്രിയും പരിശുദ്ധ സഭയുടെ അനുഭവസന്ധാനവുമായിരുന്ന എത്രയും ബഹുമാനപ്പെട്ട ടി എം ജേക്കബിന്റെ വാത്സല്യ നിധിയായിരിക്കുന്ന പുത്രൻ അനൂപ് ജേക്കബ് തുടങ്ങി രാഷ്ട്രീയ സാമുദായിക സാമൂഹിക പ്രബുദ്ധരായിരിക്കുന്ന പലരും ഇന്ന് ഭവനത്തിൽ കടന്നു വന്ന് അന്തിമോപചാരം അർപ്പിക്കുന്നു. ഭവനക്കാരെ പ്രതി എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർത്തിട്ട് ഒരിക്കൽ കൂടെ സർവശക്തനായ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാദങ്ങൾക്ക് കീഴിൽ തൻ്റെ വാത്സല്യ മകനെ സമ്മേളിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് യുവാക്കുകളെ ഉപസംഹരിക്കട്ടെ. ധൂപ പ്രാർത്ഥന നടത്തും. മൃതദേഹം പള്ളിയിലേക്ക് എടുക്കപ്പെടുന്ന ക്രമീകരണങ്ങളെ കുറിച്ച് അത്രയും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ നിങ്ങളെ അറിയിക്കും. മക്കളിൽ പെൺകൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഉന്നതല്ലം മകനുടെ നാടളഹോ ഹല്ലേലൂയ പൂക്കുന്നതു വയലിൽ പൂച്ചെടി പോലെ പാർക്കുമാലോകം ൃപയിൽ മരണമടഞ്ഞ ജീവത്സരമേ
സ്തോമൻ ഗാനസ് കുറിയേലായി സകനേ നിൻ ഗാത്രത്തെ ഭാഷിച്ച മടിയിലവരെ നീ പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മനുഷ്യരുന്നവരും ആക്കുന്നവനും അയന് വാഴ്ത്തപ്പെട്ടവനാവുന്ന സ്ത്രീകളന്മാക്കളും ഒന്നുപോലെ ടാസിച്ച് പറയുമാറാകണമേ. ആമീൻ. അങ്ങയുടെ സ്നേഹവും പുത്രനാന്തയുമേ അങ്ങയുടെ കൃപയും പരിശുദ്ധാത്മാവാന്തയുമേ അങ്ങയുടെ സമ്മതവും സഹവാസവും ഞങ്ങളെല്ലാവരോടും കർത്താവേ അങ്ങയിൽ നിന്ന് പ്രാപിച്ച അവിടുത്തെ ഈ മകന്റെ ആത്മാവോടുകൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. ഈ കുടുംബത്തോടും ഇടവകയോടും ഉള്ള ആ വ്യക്തിപരമായ ബന്ധത്തിലും ആത്മീക ബന്ധത്തിലും ഇന്ന് ഇവിടെ എഴുന്നള്ളി വന്ന ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി നമ്മെ അനുഗ്രഹിച്ചു. അഭിമന്യ തിരുമനസിന്റെ എതിർപാദങ്ങളിൽ ഇടവകയ്ക്കുള്ളതായ ആ ഭക്തി ബഹുമാന ആദരവുകൾ ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് അറിയിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. തുടർന്ന് ഇനി അകത്ത് ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം മൃതശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണമാണ്. ആംബുലൻസിലാണ് മൃതശരീരം കൊണ്ടുപോകാൻ തക്കവണ്ണം ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റുള്ള ആളുകൾ എല്ലാവരും ലൈനായിട്ട് പള്ളി സാധനങ്ങൾ എടുത്ത് പോകുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുടുംബം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഇടവകയുടെ സെന്റ് ജോൺസ് കുടുംബ യൂണിറ്റിന്റെ പേരിലും ഇടവകയുടെ എല്ലാ ഭക്തസംഘങ്ങളുടെയും സൺഡേ സ്കൂൾ പ്രഥമറിയ വനിതാ സമാജം യുവജന പ്രസ്ഥാനം അഞ്ചുവയ്ക്ക വിശ്വാസ സംരക്ഷണ സമിതി തുടങ്ങി എല്ലാവിധ ഭക്തസംഘടനകളുടെയും അനുശോചനം ഇപ്പോൾ ഈ കുടുംബത്തോട് അറിയിക്കുകയാണ്. ഈ സംസ്കാര ശുശ്രൂഷയിൽ നമ്മോടൊത്ത് സഹകരിച്ച ഈ കുടുംബത്തിലെ ബന്ധു കൂടിയായ എത്രയും വന്ദ്യനായ ടൈറ്റസ് കോറപ്പിസ്കോപ്പ അച്ഛനോടും ഈ കുടുംബത്തിൻ്റെ ഒരു നല്ല സ്നേഹിതനും നല്ല ഒരു സഹോദരനുമായ എത്രയും വന്ദ്യ സെബാസ്റ്റ്യൻ പുളിക്കൽ അച്ഛനോടുള്ള കത്തോലിക്ക സഭയിലെ ആ അച്ഛൻ ഈ ശുശ്രൂഷയിൽ വന്ന സംബന്ധിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ളതായ ആ നന്ദിയും സ്നേഹവും കുടുംബത്തിന് വേണ്ടി ഇപ്പോൾ അറിയിക്കുന്നു. ഇപ്പോൾ അകത്ത് ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം മൃതശരീരം കൊണ്ടുപോകാനുള്ള ക്രമീകരണമാണ്. രഹത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിന്നാൽ ഞാൻ തനിയേ പോകുന്നു സാ
ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീ
ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാൻ എത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഹൃദയം തേടി ദൈവത്തോടുത്തുറങ്ങിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നുപ്പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി തിറ്റെന്നു പമുണർന്നിടാ പ്രകാരം ഈ ദാസനെ ഈ താൽക്കാലിക ജീവിതത്തിൽ യാത്രയാക്കിയ ദൈവമായ കർത്താവേ തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ മാലാഖമാരുടെ സഹായവനയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതദേഹത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈല മുഖാന്തരം ഒയാറിൽ പതിയിരുന്ന് മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന ശത്രുവിന്റെ പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുള്ള അന്നത്തിനായ ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവന് സന്തോഷത്തോടും അന്നത്തോടും കൂടെ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധാത്മാനും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിലുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുള്ള അന്നത്തിനുമായ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധയുടെ നാമത്തിൽ ിൽ
പോകിടും അതിവീരം തന്നധികാരം ചെയ്യാ വിസ്മയം കൂറും ദൂതന്മാർ മണ്ണാകുന്നു മണ്ണിലേക്ക് നല്ല ചേരും വീണ്ടും നവീകരിക്കപ്പെടും ഞങ്ങൾ കൊച്ചനായ കർത്താവേ ഇതാ തിരുഹൃദം ഈ ദാസൻ നിറവേറിയിരിക്കുന്നു കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിതിൽ നിന്നും എൻ്റെ ദേഹം ദേഹിയുമായി ഒന്നു ചേരാനാ കാത്തിരിക്കും ആശയാർന്നി ശാന്തി ഭൂമിയിൽ എൻ ശരീരം കല്ലറയിൽ ശയിക്കുമിന്ന് അന്ത്യനാളിൽ എഴുന്നേൽക്കും മണ്ണിലിൽ നിന്നും സ്വർഗം പോകുവാൻ പോകുന്നു
പോകുന്നു ഞാൻ എൻ വത്സലരെ അന്തിമയാത്ര പറഞ്ഞിടുന്നു കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ ചെയ്തു തീർത്തു ഞാൻ എൻ പ്രയാണം പൂർത്തിയാക്കി നിങ്ങളെ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും നിങ്ങളെ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും പോകുന്നു ഞാനെ നിൻ വത്സലരെ അന്തിമയാത്ര പറഞ്ഞിടുന്നു കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും പോകുന്നു ഞാനെ നിൻ വത്സലരെ അന്തിമയാത്ര പറഞ്ഞിടുന്നു കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ